സിപിഎമ്മി ന്റെ മന്ത്രിമാർ ആരൊക്കെയെന്ന് തീരുമാനിക്കുന്നതിനുള്ള സംഘടനാ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ടിപി രാമകൃഷ്ണനും എംഎം മണിയും ഒഴിവാക്കപ്പെടും എന്ന് ഉറപ്പാവുകയാണ്. സാധാരണഗതിയിൽ സിപിഎം പോളിറ്റ് ബ്യൂറോയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും സംസ്ഥാന സെക്രട്ടറിയേറ്റിലെയും അംഗങ്ങൾ നിയമസഭയിലേക്ക് ജയിച്ചു വന്നാൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ആ പതിവ് പക്ഷേ ഇക്കുറി മാറുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജയെ മാത്രം നിലവിലുള്ള മന്ത്രിമാരിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ പുതുമുഖങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ അന്തിമ ആലോചനയിലും ഉള്ളത്. ഇടുക്കിയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിലേക്ക് എത്തുന്നതാണ് എംഎം മണിയെ ഒഴിവാക്കുന്നതിനുള്ള പ്രധാന കാരണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വിഷയമാണ് എങ്കിലും അദ്ദേഹം ഇപ്പോൾ ഊർജ്ജസ്വലനാണ് എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കേണ്ട എന്ന നിലയിലായിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ 5 നിയമസഭാംഗങ്ങൾ മാത്രമുള്ള ഇടുക്കിക്ക് 2 മന്ത്രിമാർ എന്ന നില വരും എന്നുള്ളതിനാൽ എംഎം മണിയെ ഒഴിവാക്കേണ്ടുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ എംഎം മണിയെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായി സെക്രട്ടേറിയറ്റിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയിരുന്ന ടി പി രാമകൃഷ്ണനും വഴിമാറി കൊടുക്കേണ്ടുന്ന സാഹചര്യമാണ്. ടി പി രാമകൃഷ്ണനെ അതിനു പകരം സിപിഎമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റോഷി അഗസ്റ്റിന്റെ വരവോടുകൂടി കിടിലൻ വിജയം നേടിയ മണിയാശാന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതേ മണിയാശാൻ മാറുന്നു എന്നുള്ളതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ടി പി രാമകൃഷ്ണനും മാറേണ്ടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു. ടി പി രാമകൃഷ്ണന് ഈ മന്ത്രിസഭയിൽ സുപ്രധാനമായ ഒരു വകുപ്പ് കിട്ടുമെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ മണിയെ മാറ്റേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ ടി പി രാമകൃഷ്ണനും സ്വാഭാവികമായി മാറേണ്ടി വരുന്നു എന്നുള്ളത്. അതിനു പകരമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്ന വിവരമാണുള്ളത്. ജലീൽ മാറി നിൽക്കുന്നു, എ സി മൊയ്തീൻ മാറുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ രണ്ട് മന്ത്രിമാർക്ക് പകരമായി മുസ്ലിം പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി, യുവജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി മുഹമ്മദ് റിയാസിന്റെ പേര് സജീവമായി തന്നെ സിപിഎമ്മിൽ ഉയർന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ഈ രണ്ടുപേർ മാറുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗത്വമുള്ള മറ്റ് രണ്ടുപേർ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്, രാജീവും ബാലഗോപാലും. കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ കെ കെ ശൈലജയും എം വി ഗോവിന്ദൻ മാസ്റ്ററും കെ രാധാകൃഷ്ണനും കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അങ്ങനെ 5 മന്ത്രിമാർ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എത്തുമ്പോൾ ബാക്കിയുള്ളവർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സ്വതന്ത്രർ എന്നീ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് എത്തുന്നത്. വീണ ജോർജിന്റെ പേര്, മുഹമ്മദ് റിയാസിന്റെ പേര്, ചിത്തരഞ്ജൻ, വാസവൻ, സജി ചെറിയാൻ തുടങ്ങിയവരുടെ പേരുകളിലാണ് ഇപ്പോൾ ഗൌരവമുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നന്ദകുമാറിന്റെയും അബ്ദുറഹ്മാന്റെയും പേരുകളായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും ഒടുവിൽ അൻവറിലേക്ക് മലപ്പുറത്ത് നിന്നുള്ള മന്ത്രി എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഈ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന രണ്ടുപേർ, ടി പി രാമകൃഷ്ണനും എം എം മണിയും, ഈ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനകളാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്.